ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ലാബിലെ വയറിംഗ് ഭയപ്പെടുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. നമ്മളീ വീഡിയോ ചെയ്തിരിക്കുന്നത് അറിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അറിയുന്ന ആൾക്കാർക്ക് അത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. നമ്മൾ സാധാരണ സ്ലാബിലെ അധികം പൈപ്പുകൾ ഇടാറില്ല, ഫാനിൻ്റെ പോയിൻ്റ് മാത്രമാണ് നമ്മൾ ഇടാറുള്ളത്. ഇവിടെ നേരെ തിരിച്ചാണ്, കംപ്ലീറ്റ് ലൈറ്റ് പോയിൻ്റുകളും നമുക്ക് സ്ലാബിലാണ് വരുന്നത്. അതുപോലെ ക്യാമറയുടെ പൈപ്പിങ്, നെറ്റ്വർക്കിൻ്റെ പൈപ്പിംഗ്, ഇതെല്ലാം സ്ലാബിലാണ് വരുന്നത്. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഫോൾ സീലിങ്ങിൻ്റെ വർക്ക് വരുന്നില്ല. അതുപോലെ തന്നെ പില്ലറുകളും ബീമുകളാണ് ഇവിടെ കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇടയിൽ ഭിത്തികൾ കുറവാണ്. വീടിൻ്റെ മെയിൻ സ്ലാബിലാണ് പുറത്തേക്കുള്ള ഷെയ്ഡ് വരുന്നത്. വീടിൻ്റെ ചുറ്റും ഷെയ്ഡുമ്മ ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ ഈ കാണുന്നതാണ് സിറ്റ് ഔട്ട്. ഫ്രണ്ടിലെ ക്യാമറയ്ക്കുള്ള 20 mm പൈപ്പാണിത്. ഇതിൽ 2 Cat6 കേബിൾ കൊടുത്തിട്ട് ഈ പില്ലറിൻ്റെ 2 സൈഡിലാണ് ഓരോ ക്യാമറ വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ സീലിങ്ങിൽ 3 ലൈറ്റ് പോയിൻറ്റും 2 ഫാനാണ് വരുന്നത്. ഫാനിൻ്റെ ഹുക്കിന് നമ്മൾ സാധാരണ ജംഗ്ഷൻ ബോക്സ് വെക്കാറില്ല. ഈ ഹുക്ക് നിവർത്തി കഴിഞ്ഞാൽ ഈ പൈപ്പ് അവിടെ നമുക്ക് കാണാവുന്നതാണ്. ആ പൈപ്പിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 1.5 inch വയറിംഗ് പൈപ്പിൻ്റെ ബെൻഡ് കപ്ലിംഗ് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ കയറ്റിയിടാണ് ചെയ്യാറ്. വയർ വലിക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രെയിറ്റ് വയർ പോകാനുണ്ടെങ്കിൽ ആ ബെൻഡിൻ്റെ പീസുകൾ നമുക്ക് ഊരി കളഞ്ഞാൽ വയർ സ്ട്രെയിറ്റ് കൊണ്ടുപോകുന്നതാണ്. ഈ ഫ്രണ്ടിലെ ഷെയ്ഡിൻ്റെ ജംഗ്ഷൻ ബോക്സിൽ നിന്ന് നമ്മൾ ഹാളിലേക്കാണ് ലിങ്ക് ഇട്ടിട്ടുള്ളത്. ഹാളിലത്തെ സ്വിച്ച് ബോർഡിലാണ് ഫ്രണ്ടിലത്തെ ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നത്. വീടിൻ്റെ സെൻറ്ററിൽ ഫ്രണ്ടിലേക്കായിട്ടൊരു ക്യാമറ പോയിൻ്റ് വരുന്നുണ്ട്. അതിൻ്റെ 20 mm പൈപ്പാണ് ഈ കാണുന്നത്. ഇതിവിടുത്തെ ലിവിങ് റൂമാണ്. ലിവിങ് റൂമിൽ 2 സൈഡിലായിട്ട് 10 ലൈറ്റാണ് വരുന്നത്. അതുപോലെ 2 ഫാനും. വീടിൻ്റെ ഓണർ ഫുള്ളായിട്ടുള്ള ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും അതുപോലെ 0.2 point മെഷർമെൻ്റ് തന്നുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു. ഇവിടെയാണ് ആദ്യത്തെ ഫാൻ വരുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് താഴത്ത് വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് നീങ്ങിയിട്ടാണ് അടുത്ത ഫാൻ പോയിൻ്റ് വരുന്നത്. ഇവിടെ ഈ ലൈറ്റ് പോയിൻ്റിൽ നിന്ന് ഈ ബീമിലേക്ക് ഒരു പ്ലഗ് പോയിൻ്റ് വരുന്നുണ്ട്. അതിനുള്ള പൈപ്പാണ് ഈ പോകുന്നത്. സോക്കറ്റിൻ്റെ ബോക്സ് നമ്മൾ പിന്നീടാണ് വെക്കുന്നത്. അതിൻ്റെ അടുത്ത് നിൽക്കുന്ന 20 mm പൈപ്പ് ഇവിടുത്തെ നെറ്റ്വർക്ക് കേബിൾ കൊണ്ടുവരാനുള്ള പൈപ്പാണ്. ഈ ഹോളിലത്തെ ലൈറ്റ് പോയിൻ്റുകളിൽ നിന്ന് 2 പൈപ്പാണ് നമ്മൾ സ്വിച്ച് ബോർഡിലേക്ക് ഇറക്കിയിട്ടുള്ളത്. അതായത് ഹോളിലത്തെ സ്വിച്ചുകളും അതുപോലെ ഡൈനിങ്ങിലത്തെ സ്വിച്ചുകളും ഒറ്റ ബോർഡിൽ തന്നെയാണ് വരുന്നത്. അടുത്തത് ഇവിടുത്തെ ടി വി റൂമാണ്. ഈ ടി വി റൂമിൽ മൊത്തം 9 ലൈറ്റാണ് വരുന്നത്. അതുപോലെ 2 ഫാനും. ഇവിടെയാണ് ഒരു ഫാൻ്റെ ഹുക്ക് വരുന്നത്. രണ്ട് ഫാൻ്റെ നടുക്കിൽ ഒരു ലൈറ്റ് പോയിൻ്റ് വരുന്നുണ്ട്. അടുത്ത ഫാൻ്റെ ഹുക്ക്. ഈ ഫ്രണ്ടിലത്തെ ഷെയ്ഡിൻ്റെ ലൈറ്റുകളുടെ സ്വിച്ച് വരുന്നത് ഹാളിലാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്രണ്ടിലെ ഷെയ്ഡിൽ നിന്ന് ഈ ജംഗ്ഷനിലേക്ക് ലിങ്ക് ചെയ്തിട്ട് ഇവിടുന്ന് സ്വിച്ച് ബോർഡിലേക്ക് ഇട്ടിട്ടുള്ളത്. ഈ ടി വി റൂമിൻ്റെ സീലിങ്ങിൽ നിന്ന് 2 പൈപ്പാണ് നമ്മൾ സ്വിച്ച് ബോർഡിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ഈ പോകുന്ന 25 inch 20 inch പൈപ്പ് ടി വിയിലേക്കുള്ളതാണ്. DVR-ൽ നിന്ന് HDMI കേബിൾ TV-ലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 25 ഇട്ടിട്ടുള്ളത്. 20 mm നെറ്റ്വർക്കിൻ്റെ Cat6 കേബിൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. ബീമിലിറക്കിയിട്ടുള്ള എല്ലാ പൈപ്പിൻ്റെയും തലഭാഗത്തും നമ്മൾ പേപ്പർ വെച്ച് കെട്ടി ടൈറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഈ കാണുന്ന ഏരിയയിൽ നമുക്കൊരു ഫാൻ്റെ പോയിൻ്റ് വരുന്നുണ്ട്. അതുപോലെ 2 ഊഞ്ഞാലിനുള്ള ഹുക്കോടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് 4 ലൈറ്റും 1 ഫാനാണ് വരുന്നത്. ഇതാണ് ഫാനിനുള്ള ഹുക്ക് വരുന്നത്. മറ്റ് 2 ഊഞ്ഞാലിനുള്ള ഹുക്കാണ്. അടുത്ത് നമുക്ക് വരുന്നത് ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൽ 2 സൈഡിലായിട്ട് 10 ലൈറ്റും സെൻറ്ററിൽ 1 hanging light 2 ഫാനാണ് വരുന്നത്.
ഇവിടെ ഈ ബീമിൽ നമുക്കൊരു സോക്കറ്റും അതുപോലെ ഒരു നെറ്റ്വർക്കിൻ്റെ കണക്ഷനും വരുന്നുണ്ട്. നെറ്റ്വർക്കിൻ്റെ കണക്ഷൻ നമുക്ക് ഈ ഏരിയയിൽ ഒരു POE സ്വിച്ച് വരുന്നുണ്ട്, അതിൽ നിന്നാണ് വരുന്നത്. ഡൈനിങ്ങിലത്തെ ഒരു ഫാൻ പോയിൻ്റ്, അതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈറ്റ് പോയിൻ്റ്, അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഫാൻ പോയിൻ്റ് വരുന്നത്. രണ്ട് സൈഡിലെയും ലൈറ്റ് പോയിൻ്റുകൾ തമ്മിൽ ലിങ്ക് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് നമുക്ക് സ്വിച്ച് ബോർഡിലേക്കുള്ള പൈപ്പ് ഇറങ്ങുന്നത്. ഡൈനിങ്ങിൻ്റെ സ്വിച്ച് ബോർഡ് നേരത്തെ പറഞ്ഞ പോലെ ഹോളിലാണ്. ഈ ക്രോസ് പോകുന്ന 25-ൻ്റെ രണ്ട് പൈപ്പ് POE സ്വിച്ചിൽ നിന്ന് DVR ഇരിക്കുന്ന റൂമിലേക്കുള്ള കണക്ഷനാണ്. അടുത്തത് കിച്ചനാണ്. കിച്ചനിലെ ലൈറ്റ് പോയിന്റിൽ നിന്ന് രണ്ട് പൈപ്പാണ് നമ്മൾ സ്വിച്ച് ബോർഡിലേക്ക് ഇറക്കിയിട്ടുള്ളത്. കിച്ചനിൽ നമുക്ക് 6 ലൈറ്റും ഒരു ഫാനാണ് വരുന്നത്. അതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ മുകളിൽ രണ്ട് ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ മുകളിലേക്കുള്ള രണ്ട് ഹാങ്ങിങ് ലൈറ്റിൻ്റെ പോയിൻ്റാണ് ഈ കാണുന്ന രണ്ടെണ്ണം. ഇവിടെയാണ് കിച്ചൻ്റെ ഫാൻ പോയിൻ്റ് വരുന്നത്. ഇവിടെയാണ് നമുക്ക് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ വരുന്നത്. വാഷ് ഏരിയയിലേക്കുള്ള ലൈറ്റും അതുപോലെ വർക്ക് ഏരിയയിലേക്കുള്ള പാസേജിലുള്ള ലൈറ്റുമാണ് ഈ കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ ബീമിൻ്റെ അടിയിൽ നമുക്കൊരു ഭിത്തി വരുന്നുണ്ട്. ആ ഭിത്തിയിലാണ് DVR മോണിറ്റർ വരുന്നത്. ആ മോണിറ്ററിലേക്ക് DVR നിന്ന് HDMI കേബിൾ കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 25-ൻ്റെ പൈപ്പ് ഇട്ടിട്ടുള്ളത്. അടുത്തത് വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയിൽ നമുക്ക് 4 ലൈറ്റും ഒരു ഫാനാണ് വരുന്നത്. ഇവിടെയാണ് നമുക്ക് ഫാനിൻ്റെ പോയിൻ്റ് വരുന്നത്. ഇവിടെ നമുക്കൊരു ക്യാമറയുടെ പോയിൻ്റ് വരുന്നുണ്ട്. ഈ സൈഡിലെ ഷെയ്ഡുമുള്ള ലൈറ്റുകളുടെ സ്വിച്ച് വരുന്നത് വർക്ക് ഏരിയയിലാണ്. ഇവിടെ നമുക്കൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂമിലേക്കുള്ള രണ്ട് ലൈറ്റ് പോയിൻ്റാണിത്. ഇവിടെ നമുക്കൊരു ഷോറൂം വരുന്നുണ്ട്. ആ ഷോറൂമിൻ്റെ ലൈറ്റാണ് ഈ കാണുന്നത്. ഈ ഷോറൂമിൻ്റെ ഉള്ളിലാണ് നമുക്ക് DVR അതുപോലെ മോഡവും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന രണ്ട് ഒരിഞ്ച് പൈപ്പ് നേരത്തെ പറഞ്ഞ പോലെ POE സ്വിച്ചിൻ്റെ ജംഗ്ഷനിലേക്കാണ്. അടുത്ത ഒരിഞ്ച് പൈപ്പ് കിച്ചൻ്റെ പാസേജിലിരിക്കുന്ന മോണിറ്ററിലേക്കുള്ള HDMI കേബിൾ കൊണ്ടുപോകാനുള്ള പൈപ്പാണ്. അടുത്ത ഒരിഞ്ചും 20-യുടെ പൈപ്പും നേരെ TV റൂമിലേക്കുള്ളതാണ്. പിന്നെ പോകുന്ന രണ്ട് 20-യുടെ പൈപ്പ് ഫ്രണ്ടിലേക്കുള്ള ക്യാമറകളുള്ള പൈപ്പാണ്. ഈ പോകുന്ന 20-യുടെ പൈപ്പ് ഈ സൈഡിലുള്ള ക്യാമറയുടെ പൈപ്പാണ്. ഈ കാണുന്ന ഏരിയയിൽ നമുക്ക് 4 ലൈറ്റും അതുപോലെ ഒരു ഫാനാണ് വരുന്നത്. പിന്നെ രണ്ട് ഊഞ്ഞാലിനുള്ള ഹുക്കും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ക്യാമറയുടെ പോയിന്റ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെയും ഒരു ക്യാമറയുടെ പോയിൻ്റ് നമുക്ക് വരുന്നുണ്ട്.
ഇവിടെയും മുകളിലേക്ക് പൈപ്പ് നിൽക്കുന്നതിൻ്റെ താഴെയാണ് ഒരു ഡി ബി വരുന്നത്. അതുപോലെ ഈ സൈഡിലെ ഷെയ്ഡും വരുന്ന ലൈറ്റുകൾ സ്വിച്ച് വരുന്ന ഈ ഡി ബിയുടെ അടുത്താണ്. അടുത്തത് ഇവിടുത്തെ ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ സീലിംഗിൽ 4 ലൈറ്റ് പോയിൻറ്റും ഒരു ഫാൻ പോയിൻ്റാണ് വരുന്നത്. അതുപോലെ എല്ലാ ബെഡ്റൂമുകളിലേക്കും നെറ്റ്വർക്കിൻ്റെ കേബിൾ ഇടാനുള്ള പൈപ്പും ഇട്ടിട്ടുണ്ട്. 2 ലൈറ്റ് പോയിൻറ്റിൽ നിന്നും ഓരോ പൈപ്പാണ് നമ്മൾ സ്വിച്ച് ബോർഡുകളിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ഈ ബെഡ്റൂമിലത്തെ ഫാൻ പോയിൻ്റ്, ഇത് ഈ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിംഗ് റൂമാണ്. അതിൻ്റെ ലൈറ്റ് പോയിൻ്റാണ് ഈ കാണുന്നത്. ഇത് താഴത്തെ ബാത്റൂമിൻ്റെ സീലിംഗ് ആണ്. അതിലേക്ക് 2 ലൈറ്റ് പോയിൻ്റാണ് ഇട്ടിട്ടുള്ളത്. ഈ പോകുന്ന പൈപ്പാണ് ഈ ഏരിയയിലത്തെ ക്യാമറയുടെ പൈപ്പ്. ഈ സൈഡിലെ ഷെയ്ഡ് മുത്തെ ലൈറ്റുകളാണ് ഈ കാണുന്നത്. ബാത്റൂമിൻ്റെ സംഗം സ്ലാബിൽ എല്ലായിടത്തും നമ്മൾ സ്ലീവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പോകുന്ന രണ്ട് പൈപ്പിൽ ഒരെണ്ണം ക്യാമറയുടെയും ഒരെണ്ണം ആ ബെഡ്റൂമിൻ്റെ നെറ്റ്വർക്കിൻ്റെയാണ്. ഇത് POE ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. ഈ പോകുന്ന പൈപ്പ് ഈ ബെഡ്റൂമിൻ്റെ നെറ്റ്വർക്കിൻ്റെയാണ്. ഇവിടെയാണ് നമുക്ക് POE ജംഗ്ഷൻ വരുന്നത്. ഇവിടെ നിന്നാണ് ഈ ഏരിയയിലത്തെ നെറ്റ്വർക്കിൻ്റെയും അതുപോലെ ക്യാമറയുടെ ഒക്കെ കേബിളുകൾ പോകുന്നത്. ഇവിടുന്ന് റൈറ്റിൽ കാണുന്ന ഈ രണ്ട് പൈപ്പുകളിൽ ഒരെണ്ണം ആ കോർണറിലെ ക്യാമറയുടെയും ഒരെണ്ണം ഈ ബെഡ്റൂമിൻ്റെ നെറ്റ്വർക്കിൻ്റെ പൈപ്പുമാണ്. ഇത് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിലും 4 ലൈറ്റ് പോയിൻറ്റും ഒരു ഫാൻ പോയിൻ്റാണ് വരുന്നത്. ഇവിടുത്തെ ലൈറ്റ് പോയിൻറ്റുകളിൽ നിന്ന് നമ്മൾ 3 പൈപ്പാണ് സ്വിച്ച് ബോർഡിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ജംഗ്ഷനിലേക്ക് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്യുന്നത് ഓഫ്സെറ്റ് അടിച്ചിട്ടാണ്. ഈ റൂമിൻ്റെ ഫാൻ പോയിൻ്റ്, ഈ റൂമിലത്തെ ഡ്രസ്സിംഗ് റൂമാണ് ഈ കാണുന്നത്. അതിലേക്കുള്ള ലൈറ്റ് പോയിൻ്റാണ്. അടുത്ത് ബാത്റൂമാണ്. ആ ബാത്റൂമിലേക്ക് നമ്മൾ 2 ലൈറ്റ് പോയിൻ്റാണ് ഇട്ടിട്ടുള്ളത്. ഈ ബാത്റൂമിൻ്റെയും സംഗം സ്ലാബിൽ നമ്മൾ സ്ലീവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് റൂം. ഇതാണ് ഇവിടുത്തെ 3 ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിലും 4 ലൈറ്റും അതുപോലെ ഒരു ഫാനാണ് വരുന്നത്.
ഇതാണ് ഈ ബെഡ്റൂമിലത്തെ ഫാൻ പോയിൻ്റ് വരുന്നത്. ഈ ബെഡ്റൂമിൽ രണ്ട് സൈഡിലായിട്ട് ലൈറ്റ് പോയിന്റിൽ നിന്ന് ഓരോ പൈപ്പാണ് ഇറക്കിയിട്ടുള്ളത്. ഈ സൈഡിലെ ക്യാമറയുടെ പൈപ്പാണ് ഈ ക്രോസ് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ഡ്രസ്സിംഗ് റൂം വരുന്നത്. ഈ ലൈറ്റ് പോയിന്റിൽ നിന്ന് ഒരെണ്ണം സ്വിച്ച് ബോർഡിലേക്കും ഒരെണ്ണം ബാത്റൂമിലേക്കാണ് പോകുന്നത്. ബാത്റൂമിൽ രണ്ട് ലൈറ്റ് പോയിന്റാണ് ഇട്ടിട്ടുള്ളത്. ഈ സൈഡിലെ ഈ സൈഡും ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നത് POE സ്വിച്ച് വരുന്ന ജംഗ്ഷൻ ബോക്സിൻ്റെ അടിഭാഗത്ത് വരുന്ന സ്വിച്ച് ബോർഡിലാണ്. ഇവിടെ നമുക്കൊരു ക്യാമറയുടെ പോയിന്റ് വരുന്നുണ്ട്. ഇവിടുത്തെ ഡീറ്റെയിൽ നമ്മൾ മുൻപ് പറഞ്ഞതാണ്. ഈ കോർണറിൽ നമുക്കൊരു ക്യാമറയുടെ പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ ബീമിൽ നമുക്ക് AC ഗ്യാസ് പൈപ്പ് കൊണ്ടുവന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ലീവ് വെച്ചിട്ടുണ്ട്. സ്ലാബിൽ പൈപ്പ് ഇടൽ കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ജംഗ്ഷൻ്റെ അടിയിലും അതുപോലെ സ്വിച്ച് ബോർഡുകളിലേക്ക് ഇറങ്ങിയിട്ടുള്ള എല്ലാ ബീമിലെ പൈപ്പിലും പേപ്പർ വെച്ച് കൊടുക്കേണ്ടതാണ്. ഇവിടെ റെഡിമിക്സ് കോൺക്രീറ്റിംഗ് ആണ്. അതിൻ്റെ ആൾക്കാർ പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സ്ലാബിൽ പൈപ്പ് ഇടുന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലേക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കനൊന്ന് ഓണാക്കി അതിൽ ഓളെന്ന ഓപ്ഷൻ എന്നെ വിളിച്ച് വെക്കുക. എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് എടുപ്പുണ്ട്. പുതിയതായിട്ട് അതിന് വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.